ഇവർക്കും എച്ച് എസ് എസ് ടൈംസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ അഡ്മിഷൻ 2022 ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്നലെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്, അതുപോലെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനൽ കൺഫർമേഷൻ മറക്കരുത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വൺ അഡ്മിഷന് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപകാരപ്രദമായൊരു വീഡിയോ ആണ്. എല്ലാവരും ശ്രദ്ധാപൂർവം കണ്ട് മാത്രം സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെ ആയിട്ടും എച്ച് എസ് എസ് ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം അഡ്മിഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമായിട്ടുള്ള വെബ്സൈറ്റ് എച്ച് എസ് ക്യാപ്പ് ആണ്. അപ്പോൾ ഗൂഗിളിൽ എച്ച് എസ് ക്യാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹയർ സെക്കൻഡറി സിംഗിൾ വിൻഡോ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തി. ഞങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് വിസിറ്റ് ചെയ്ത അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഇവിടെ ഈ വെബ്സൈറ്റിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ SWS ക്ലിക്ക് ചെയ്യുക. ഇന്നലെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തത്, 29-ന്. ഇന്നലെ വെബ്സൈറ്റ് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു, പല കുട്ടികൾക്കും അവരുടെ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നറിയാൻ കഴിഞ്ഞു. ഞാനിപ്പോൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് ശനിയാഴ്ച 30-ാം തീയതി July 30 രാവിലെ 6 മണിക്കാണ് ഞാനിപ്പോൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ഇന്ന് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, യൂസർ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അക്ഷയത്രു അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അപ്ലിക്കേഷൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ പാസ്വേഡ് മറക്കരുതെന്ന് അന്ന് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധ്യാപകരൊക്കെ. പാസ്വേഡും തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വിദ്യാർത്ഥി 2 ജില്ലകളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് ജില്ലയുടെ അപ്ലിക്കേഷനാണ് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ചില സമയത്ത് നിങ്ങൾക്കും ഇങ്ങനൊരു ഇഷ്യൂ വന്നേക്കാം. ജില്ല സെലക്ട് ചെയ്യുക, കാസർഗോഡാണ്. ഇവിടെ ഡോണ്ട് സേവ് എന്ന് കൊടുക്കാം. നിങ്ങൾ ഓക്കെ. ഇപ്പോൾ ഈ വിദ്യാർത്ഥി ലോഗിൻ ആയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുള്ളത്, ഈ വിദ്യാർത്ഥിയുടെ പേര് ഹരിരാജ് എന്നതാണ് ഈ വിദ്യാർത്ഥിയുടെ പേര്. ലാസ്റ്റ് ലോഗിൻ ഡേറ്റൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ രാവിലെ 7:29 ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഇന്ന് രാവിലെയാണ് ചെയ്തത്. ഇവിടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാം. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല. ഈ വിദ്യാർത്ഥി കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ ഈ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ലിങ്കുകൾ കാണാം. ട്രയൽ റിസൾട്ട്, എഡിറ്റ് അപ്ലിക്കേഷൻ, പ്രിൻ്റ് അപ്ലിക്കേഷൻ. ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എച്ച് എസ് ക്യാപ്പിലിൻ്റെ മെയിൻ വിൻഡോയിൽ ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇൻസ്ട്രക്ഷൻസ് ടു സ്റ്റുഡൻസ് എന്നൊരു ലിങ്ക് ഇവിടെ കാണാം. ഇത് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥികളും ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർക്കുലർ ലഭിക്കും. അതായത് 27-ാം തീയതി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സർക്കുലറാണ്. ഇതിനകത്ത് ഈ ട്രയൽ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. ഇതിൽ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ പരിശോധിക്കാം, അതുപോലെ August 4 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക, അതിന് മുന്നോടിയായിട്ടുള്ള ട്രയലാണ്, ഇപ്പം നമ്മൾ ട്രയൽ ബോളൊക്കെ കൊടുക്കാറുള്ളത് പോലെ ട്രയൽ അലോട്ട്മെൻറ്റാണ് ഇതൊരു, ഇത് നിങ്ങളുടെ ഒറിജിനൽ അല്ല, ട്രയലാണ്.
ഇതുപയോഗിച്ച് ഈ ലെറ്റർ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രവേശനം നിങ്ങൾക്ക് നേടാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, ഡബ്ല്യു ജി പി ഐയുടെ വിവരങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുപോലെ തെറ്റായ വിവരങ്ങൾ അപേക്ഷയിലുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന വിവരങ്ങൾ, ടൈ ബ്രേക്കിന് ഉപയോഗിക്കുന്ന വിവരങ്ങൾ, അപേക്ഷകൻ്റെ കാറ്റഗറി മുതലായവ ഉൾപ്പെട്ട അലോട്ട്മെൻറ്റിനെ ബാധിക്കുന്ന ഒന്നും പ്രോസ്പെക്റ്റസിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളല്ലാതെ അവകാശപ്പെടരുത്. ഇങ്ങനെ ലഭിക്കുന്ന അലോട്ട്മെൻറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാതിരുന്നാൽ റദ്ദാക്കുകയും വിദ്യാർത്ഥിയുടെ പ്രവേശനം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നോക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് പ്രോസ്പെക്റ്റസൊക്കെ കൃത്യമായിട്ട് വായിച്ചിട്ടായിരിക്കും നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. ഇപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബോണസ് പോയിൻറ്റിനൊക്കെ വേണ്ടി നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കിട്ടാതെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ കാറ്റഗറി മാറിയിട്ടുണ്ടെങ്കിലോ, പല കുട്ടികളും ഒ ബി സി ഉള്ള കുട്ടികൾ ഇപ്പം കാസർഗോഡ് ജില്ലയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മണിയാണി വാണിയ തുടങ്ങിയ കാസ്റ്റ് ഒരു ഏകദേശം 28 കാസ്റ്റ് ഒ ബി എച്ച് എന്ന കാറ്റഗറിയാണ്, അതർ ബാക്ക്വേഡ് ഹിന്ദുസാണ്. പക്ഷേ അവർ ഒ ഇ സി അല്ല, അവർക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് മാത്രമാണ് ഒ ഇ സിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്. പല വിദ്യാർത്ഥികളെയും മണിയാണി വാണിയ വെളുത്തേടത്ത് നായർ തുടങ്ങിയ വിദ്യാർത്ഥികളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഒ ബി സി ആണ് അവർ, പക്ഷേ അവർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒ ഇ സി എന്ന് ചെയ്തിട്ടുണ്ടാകും. ആ ഒ ഇ സിയും കൊണ്ട് നിങ്ങൾ ഒ ഇ സി കോട്ടയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒ ഇ സി അല്ല, നിങ്ങളുടെ അഡ്മിഷൻ റദ്ദേയപ്പെടും. അപ്പം ആ പ്രോസ്പെക്റ്റസ് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള കാറ്റഗറി കോഡ് കാറ്റഗറി സെലക്ട് ചെയ്യണം, അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, അതിൽ യാതൊരു വിട്ടുവീഴ്ചയും തയ്യാറാവരുത്. അപ്പം ഇത് പരിശോധിക്കാനുള്ള സമയപരിധി 31 വൈകുന്നേരം 5 വരെ, നിലവിൽ നാളെ ഞായറാഴ്ച 5 വരെയാണ് സമയം. ഇന്നലെ ബ്ലോക്ക് ആയതുകൊണ്ട് സൈറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ള കാര്യം അറിയില്ല. ഇന്ന് രാവിലെ ഇപ്പം ശനിയാഴ്ച രാവിലെ 6 വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 31 വൈകുന്നേരം 5 വരെ ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പരിശോധിക്കാം. എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിനിലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ ഉൾപ്പെടെ 2022 July 31 വൈകിട്ട് 5 നടത്തി ഫൈനൽ കൺഫർമേഷൻ ചെയ്യേണ്ടതാണ്. ഈ ഫൈനൽ കൺഫർമേഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ എഡിറ്റ് ചെയ്താൽ നിർബന്ധമായിട്ടും കൺഫേം ചെയ്യണം. ഇനി എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കുലർ വന്നു കഴിഞ്ഞാൽ അത് ഈ സർക്കുലറിൻ്റെ ഏറ്റവും മുകളിലുണ്ടാവും, നിങ്ങൾ ഇത് പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ 3 ലിങ്കുകൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നു, ട്രയൽ റിസൾട്ട്, എഡിറ്റ് അപ്ലിക്കേഷൻ, പ്രിൻ്റ് അപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാനിവിടെ ട്രയൽ റിസൾട്ട് ക്ലിക്ക് ചെയ്തു, ട്രയൽ റിസൾട്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു മെസ്സേജാണ് ലഭിച്ചിരിക്കുന്ന കുട്ടികൾക്ക്. കൺഗ്രാജുലേഷൻസ്, യു ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു മെസ്സേജ് വരും. അപ്പോൾ നിങ്ങൾ ലഭിച്ച സ്കൂളിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറൊന്നും ചിന്തിക്കേണ്ട, എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ കൺഫേം ചെയ്യുക, നിങ്ങൾക്ക് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, ഇവിടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, യുവർ റാങ്ക് ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് പരിശോധിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിനകത്ത് വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ റാങ്ക് ഡീറ്റെയിൽസ്, ഡബ്ല്യു ജി പി ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ബട്ടൺ ഇവിടെ ആക്റ്റീവാണ്. ഇവിടെ ക്ലിക്ക് ഹിയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡബ്ല്യു ജി പി എ കാൽക്കുലേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ കറക്റ്റ് ആണെന്ന്, നിങ്ങൾ ഇതൊക്കെ കൃത്യമാണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ്, ഇപ്പോൾ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ സൗകര്യപ്രദമായ 3 സ്കൂളേ ഉള്ളൂ ഈ വിദ്യാർത്ഥിക്ക്, അവിടെ 3 സ്ഥലത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡബ്ല്യു ജി പിയും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. റാങ്ക് ഡീറ്റെയിൽസ് ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ഹോം ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഈ വിദ്യാർത്ഥിക്ക് അപ്ലിക്കേഷൻ ലഭിച്ചിട്ടില്ല, ഇതുപോലെയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഹോമിലേക്ക് പോകണം. ഹോമിലേക്ക് പോയി ബാക്ക് അടിക്കുക, ആ മെയിൻ നമ്മൾ ലോഗിൻ ചെയ്ത പേജിലേക്ക് എത്തുക. നമ്മൾ ലോഗിൻ ചെയ്ത പേജിലേക്ക് എത്തുക, ഇവിടെ എഡിറ്റ് അപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് കാണാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമാണ്. കൺഫേം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ അസാധുവായിട്ട് മാറുന്നതാണ്. അപ്പോൾ ആരെങ്കിലും
എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ സ്റ്റെപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താനുള്ള അവസരം. ഇപ്പോൾ ലഭിക്കുന്ന ട്രയലിന് ശേഷം ലഭിക്കുന്ന, നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പല വിദ്യാർത്ഥികൾക്കും തെറ്റ് വന്നേക്കാം, അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ആ തെറ്റുകൾ മാറ്റി നിങ്ങളുടെ ഓപ്ഷൻ പുനഃക്രമീകരിക്കാനും ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനൊക്കെ ഉള്ള അവസരമാണ് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഇതുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ചെയ്യുക. ഇവിടെ ഞാൻ എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മെസ്സേജ് വരും, യു ആർ ട്രൈങ് ടു എഡിറ്റ് ആപ്ലിക്കേഷൻ. ആഫ്റ്റർ മേക്കിംഗ് അപ്ഡേറ്റ് കറക്ഷൻ ഇൻ യുവർ ആപ്ലിക്കേഷൻ, യു ഹാവ് ടു ഡു ഫൈനൽ കൺഫർമേഷൻ അഗെയിൻ. അഗെയിൻ മെസ്സേജ് വരികയാണ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, നിങ്ങൾ ബോണസ് പോയിന്റിന് NCCO അല്ലെങ്കിൽ ലിറ്റിൽ കൈറ്റ്സ് എന്തെങ്കിലും അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാം. ഈ വിദ്യാർത്ഥിക്ക് നിലവിൽ ബോണസ് ഡീറ്റെയിൽസ് ഒന്നുമില്ല. പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ സ്പോർട്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇപ്പോൾ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്, ഈ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് വരുന്നു. ഇവിടെ ഒരു നിങ്ങൾക്ക് എന്ത് മാറ്റമാണോ ഉള്ളത്, എന്ത് ചേഞ്ചാണോ ഉള്ളത്, അത് ഇവിടെ എഡിറ്റ് ചെയ്യുക. അത് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുക. ഇതിനകത്ത് ഒരു എഡിറ്റിംഗും ഇല്ല, ഞാൻ സബ്മിറ്റ് ചെയ്യുന്നു. പിന്നീട് നിങ്ങളുടെ മാർക്കാണ്, അവിടെയും സബ്മിറ്റ് കൊടുക്കുക. SSLC ആയിരുന്നു വിദ്യാർത്ഥി. ഗ്രേഡ് ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് വരുന്നു. നിങ്ങളുടെ ഓപ്ഷൻസാണ്, നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഓപ്ഷൻസാണ്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മൈനസ് ബട്ടൺ, ഇനി എഡിറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. പുതിയ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റോ ഫസ്റ്റോ എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത് ആ ഓപ്ഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. ആവശ്യമുള്ള വിദ്യാർത്ഥികൾ, നിലവിൽ ഈ വിദ്യാർത്ഥിക്ക് കണ്ണൂർ ജില്ലയിൽ ഓൾറെഡി വിചാരിച്ച വിദ്യാലയത്തിൽ തന്നെ, ആ കുട്ടി ആഗ്രഹിച്ച വിദ്യാലയത്തിൽ തന്നെ സയൻസ് കോമ്പിനേഷന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പം ഇതിനകത്ത് ഒരു എഡിറ്റിംഗ് വരുത്തുന്നില്ല. എനിവേ, ഈ ഒരു കാസർഗോഡ് ജില്ലയിലേക്കുള്ള ഈ അപ്ലിക്കേഷൻ ഈ വിദ്യാർത്ഥി ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ എഡിറ്റിംഗ് ഒന്നും നടത്താത്തത്. അപ്പം ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന കുട്ടികൾ ഇവിടെ സ്കൂൾ കോഡ് ആഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂൾ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ കോഴ്സ് സെലക്ട് ചെയ്യുക, സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 4, 5, 6, 7 ഇങ്ങനെ ആഡ് ചെയ്ത് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓക്കെ, അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ 14002 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോഴ്സ് കമ്പല്ലൂർ സ്കൂൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ 1 ആണ് വിദ്യാർത്ഥി ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കോമ്പിനേഷൻ. അതുപോലെ അവിടെയുള്ള അടുത്ത കോഴ്സ് ഹ്യൂമാനിറ്റീസാണ് ഹിസ്റ്ററി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. ഈ കോഴ്സ് ഇവിടെ 11 എന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുക്കുക. ഇവിടെ ലാസ്റ്റ് ആയിട്ടാണ് വരാൻ കൊടുത്തിരിക്കുന്നത്. കുറച്ച് സമയം പിടിച്ചേക്കാം, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ തിരക്ക് പിടിച്ചിട്ട് റിഫ്രഷ് ബട്ടണൊന്നും അടിക്കരുത്. ഇപ്പം 4th കമ്പല്ലൂർ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിന് കൂടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾ, ഇപ്പോൾ സയൻസ് വേണമെന്ന് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് സയൻസിന് മാത്രം അപ്ലൈ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു 3-4 വിദ്യാലയങ്ങളിൽ കൊമേഴ്സ് കോമ്പിനേഷനും ഹ്യൂമാനിറ്റീസും കൂടെ ആഡ് ചെയ്യാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും ലഭിക്കുകയുള്ളൂ. അവിടെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കൊമേഴ്സ് ആണ് കിട്ടിയതെങ്കിൽ, നിങ്ങൾ സയൻസ് പഠിക്കേണ്ട കുട്ടിയാണ്, കൊമേഴ്സ് കിട്ടി, അപ്പോൾ നിങ്ങൾ അതിന് പെർമനൻ്റായിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. താൽക്കാലിക ടെമ്പററി അഡ്മിഷൻ എടുക്കാം, ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുകയാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ മൈനസ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ പഴയ 3 ഓപ്ഷൻസ് തന്നെ ആയിട്ടുണ്ട്. ഇവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഇപ്പം കമ്പല്ലൂർ സയൻസ്, പാലാവയൽ സയൻസ്, അതുപോലെ സെൻറ്റ് തോമസ് തോമാപുരത്തും സയൻസ്, ഈ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുന്നു ഞാൻ. അഗെയിൻ നമ്മുടെ സ്കൂൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നു.
ഇവിടെ ഈ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ടും ചെയ്യാം. നമ്മുടെ മാർക്കാണ് ഇവിടെ വെച്ചിട്ടും ഗ്രേഡ് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ ഓപ്ഷൻസ് ആണ് ഇവിടെ വെച്ചിട്ട് എഗെയിൻ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഈ മൂന്ന് ചെയ്ത മൂന്ന് കാര്യങ്ങൾ മൂന്ന് സ്റ്റെപ്പിലാണ് നമ്മൾ പോയത്. ആദ്യം ഈ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, ഗ്രേഡ് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഓപ്ഷൻ ഡീറ്റെയിൽസ്. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കമ്പല്ലൂർ സയൻസ്, സെക്കൻഡ് ഓപ്ഷൻ സെൻറ്റ് ജോൺസ് പാലാവയൽ സയൻസ്, തേർഡ് തോമാപുരം സയൻസ്. അതിലിപ്പം ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ വിദ്യാർത്ഥിക്ക് കണ്ണൂർ ലഭിച്ചതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ കാണുന്ന ഒരു ബോക്സ് ടിക്ക് ചെയ്യുക, ഡിക്ലറേഷനാണ്. ഇത് ടിക്ക് ചെയ്തിട്ട് ഈ ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രസ് ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ആർ യു ഷുവർ ടു കൺഫേം ഫൈനലി എന്നുള്ളൊരു മെസ്സേജ് വരുന്നു. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫൈനലി സബ്മിറ്റഡ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം. ഇപ്പം നിലവിൽ ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വ്യൂ പ്രിൻ്റബിൾ അപ്ലിക്കേഷൻ ഫോമാറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പുതിയ അപ്ലിക്കേഷനാണ്. ഇവിടെ ലാസ്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന സമയം കാണാം, 30/7/2022 6:31 AM. ഇപ്പോഴാണ് ഇന്ന് രാവിലെ 6:30 ഇത് കൺഫേം ചെയ്തു എന്നാണ് ഇതിൻ്റെ അർത്ഥം. പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മൊബൈൽ സൂക്ഷിച്ചാൽ മാത്രം മതി. കാരണം ഇത് നിങ്ങളുടെ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല, അതിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധാപൂർവം തെറ്റുകൂടാ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ അധ്യാപകർ കോൺടാക്ട് ചെയ്യുക, അവർ പറഞ്ഞുതരും. അല്ലെങ്കിൽ അക്ഷയ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ ചെയ്യുക. തെറ്റു വരാതെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. താങ്ക് യു. അതുപോലെ അതിനുശേഷം ഇതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാനും മറക്കരുത്. ലോഗ് ഔട്ട് ചെയ്തിട്ട് തന്നെ പുറത്തേക്ക് പോവുക. ഓക്കേ.